സംഭവിച്ചിട്ടുണ്ട്. മരണസംഖ്യ 1500 ഇടയ്ക്കുണ്ട്. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണത്. പല രഹസ്യങ്ങളും പുറത്തു പറയാണ്ട്, പുറത്ത് വരൂല, അത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണത്. മേലെ മുണ്ടക്കൈ, മുണ്ടക്കൈ ടൗൺ, താഴെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ ഗ്രാമമാണ്. നമസ്കാരം. വയനാട് മേപ്പാടി ദുരന്തത്തിൽ 2000-ൽ മേലെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അവിടെ പഠിച്ച് കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. വയനാട് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. മുണ്ടക്കൈ മലയിൽ, മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ആവറേജ് 2000-ത്തോളം ആളുകൾ താമസിച്ചിട്ടുണ്ട്. 500-ഓളം വീടുകളുണ്ടായിരുന്നു, ബിൽഡിങ്ങുകളുണ്ടായിരുന്നു, ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. മാത്രമേ അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഏകദേശം 2000-ൽ മേലെ ആളുകളുണ്ട് അവിടെ. അതിൽ ഇപ്പോൾ ആകെ പുറത്തു വന്നിട്ടുള്ളത് 150 പേരെ രക്ഷപ്പെടുത്തി മദ്രസയിൽ താമസിപ്പിച്ചതും 30 വീടുകളിലുള്ള ആളുകൾ ഏകദേശം 150 പേര്, 300 പേരാണുള്ളത്. ബാക്കി 1700-2000 പേർ അവിടെ മരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചൂരൽ മലയിലും ഇതേപോലെ 1500 പേര് മരിച്ചിട്ടുണ്ട്. എങ്ങനെ പോയാലും 2000 പേര് മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം സ്ഥിരീകരിക്കുകയാണ് ശ്രീകുമാർ എന്ന് പറയുന്ന, ചെഗുവേര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വളരെ ഭൂമിയെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു നാരായണത്ത് ഭ്രാന്തനെ പോലെയുള്ള ഒരാൾ. അദ്ദേഹം ഹരീഷ് തളിയുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ വളരെ വിശദമായ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് ശ്രീകുമാർ എന്ന് പറയുന്ന ചെഗുവേര പറഞ്ഞിട്ടുള്ളത്. സംഭവിച്ചിട്ടുണ്ട്. മരണസംഖ്യ 1000-ത്തിൻ്റെ 1500 ഇടയ്ക്കുണ്ട്. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണത്. പല രഹസ്യങ്ങളും പുറത്തു പറയാണ്ട്, പുറത്ത് വരൂല, അത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണത്. മേലെ മുണ്ടക്കൈ, മുണ്ടക്കൈ ടൗൺ, താഴെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ ഗ്രാമമാണ്. അതായത് മുണ്ടക്കൈ ടൗൺ, മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം. അത് കഴിഞ്ഞിട്ട് ചൂരൽമല സ്കൂൾ റോഡ് ഗ്രാമം. അത് കഴിഞ്ഞ് ചൂരന്മ ടൗണ്, സാർ ചിന്തിക്കണം, ചൂരന്മ ടൗണ് കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം. പിന്നെ അങ്ങനെ 7 സ്ഥലമാണ് നമുക്ക്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അകലെയാണത്? 3.5 കിലോമീറ്റർ. 3.5 ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഈ മുണ്ടക്കൈ ഭാഗത്ത് 7 ഭാഗങ്ങളിലായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ ഭാഗമായിട്ട് ഏകദേശം 1000-ത്തിനും 1500 ഇടയിൽ ആൾക്കാർ മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് 1500 അല്ല 2000 പറയാൻ കാരണം, അന്യസംസ്ഥാന തൊഴിലാളി എന്ന് വന്ന അതിഥി തൊഴിലാളികളും അതേപോലെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന കണക്കില്ലാത്ത ആളുകളും നമ്പറിടാത്ത വീടുകളിലെ ആളുകളും എല്ലാം നോക്കുമ്പോൾ ഏകദേശം 2000 പേർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മരണനിരക്ക് പിണറായി വിജയൻ മറച്ചു വെക്കുന്നത്? മരണത്തെ കച്ചവടം ചെയ്യുന്ന ഒരു മരണക്കച്ചവടക്കാരനാണോ പിണറായി? അതിന് പിന്നിൽ എന്താണ് രഹസ്യം? അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇത്രയും ആളുകൾ മരിച്ചിട്ട് ഗവൺമെന്റിന്റെ കണക്കിൽ ആകെ 1000-400 പേരുള്ളൂ എന്ന് പറയുമ്പം അതൊരു കള്ളക്കണക്കാണ്. അതിന് പിന്നിലൊരു തട്ടിപ്പുണ്ട്, അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. എന്താണ് ശരിക്കും വയനാട് മേപ്പാടിയിൽ നടന്നിട്ടുള്ളത്? മേപ്പാടിയിൽ ചൂരൽമലയിലും മുണ്ടക്കൈ മലയിലും ശരിക്കും യഥാർത്ഥത്തിൽ നാച്ചുറലായി ഉരുൾപൊട്ടിയതാണോ, അല്ലെ മേഘവിസ്ഫോടനം ഉണ്ടാക്കിയതാണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും പലതും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ ആ അന്നുണ്ടായിട്ടുള്ള പൊട്ടലിൻ്റെ ഭാഗമായി പല സ്ഥലത്തും വിള്ളലുണ്ടായി, പല സ്ഥലത്തും പ്രകമനങ്ങളുണ്ടായി, അതിൻ്റെ ഭാഗമാണോ ഇന്ന് അമ്പലവയലിലടക്കം വലിയ ശബ്ദങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്? ആ ശബ്ദം അവിടെ മാത്രമല്ല, കോഴിക്കോടും, കോഴിക്കോട് കൂരാച്ചുണ്ടിലും മുക്കത്തും അതേപോലെ മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലത്തും എടപ്പാളിലടക്കമുണ്ടായി എന്നാണ് പറയുന്നത്. നമ്മൾ ചെറുതേ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതിനെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, നമുക്ക് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അദ്ദേഹം വീണ്ടും സ്ഥിരീകരിക്കുന്നു, 2000 പേർ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വി ഡി സതീഷിനോടൊപ്പമാണ് അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചമറ്റം എന്ന് പറയുന്ന സ്ഥലം, ഈ പ്രഭവ കേന്ദ്രത്ത് പോയി അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉമാ തോമസ് ഉണ്ട്, ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉണ്ട്, അതേപോലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അങ്ങനെ ഒരു ഷാനിമോൾ ഉസ്മാനുണ്ട്, അതേപോലെ കൊല്ലം ഡി സി സി പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ സംഘവുമായിട്ടാണ് അദ്ദേഹം ആ പ്രദേശം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹത എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അവിടേക്ക് ആളുകളൊന്നും പോകാൻ പാടില്ല, എല്ലാവരും ഞങ്ങളുടെ മുഖാന്തരം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നാടകമൊക്കെ അഭിനയിച്ചത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കൃത്യമായി ഗവൺമെന്റിന് വിവരമുണ്ട്, കലക്ടർക്ക് വിവരമുണ്ട്, ഇങ്ങനൊരു അവിടെ ആ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഒരു ഭാഗം എന്നുള്ള, എന്നിട്ടും അവിടെ മുൻകരുതലൊന്നും എടുത്തില്ല, അതൊക്കെ ദുരൂഹതകളാണ്. എന്തായാലും നമുക്ക് ബാബുവിൻ്റെ മേപ്പാടി പഞ്ചായത്ത് ബാബുവിൻ്റെ ഇന്ന് ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം മുഴുവനായി കേൾക്കാം. നമസ്കാരം. എന്താണ് അമ്പലവയലില് ഭൂചലനം ഉണ്ടായിന്ന് പറയുന്നു? ആ രണ്ടാമത്തെ ഇപ്പൊ നമ്മളെ പ്രതിപക്ഷ നേതാവ് സാറുണ്ട്, ഇവിടെ മുണ്ടക്കാടുണ്ട്, അവിടെ ഉണ്ടോ ബാബു? ഉണ്ടോ അവിടെ? ആ ഞാൻ അദ്ദേഹം പറയുമായിരുന്നു അമ്പലവയലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തുമായിട്ട് ചെറിയ തോതിൽ ഭൂചലനം ഉണ്ടായിന്ന് പറയുന്നു. ഇപ്പോഴാണ് നമ്മളറിയുന്നത്, നമ്മളിവിടെ ഇങ്ങനെ നഷ്ടപ്പെട്ട വീടുകൾ ഒരു ഇന്ന് അവസാനഘട്ട തെരച്ചിലാണ്, ഒരു ഒരു പല ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് വീടുകൾ സർവേ ഒരു അഞ്ചാറ് ടീമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ മണ്ണ് അടിഞ്ഞുകൂടിയ മണ്ണിൻ്റെയും അവശേഷങ്ങളുടെയും തന്നെ ബോഡി കിട്ടാനുണ്ടെന്നുള്ള പരിശോധനയ്ക്ക് അല്ല അവസാനമായിട്ട് തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു 2000 പേരൊക്കെ മരിച്ചിട്ടുണ്ടാവില്ലേ ഇവിടെ? അങ്ങനെയാണ് നമ്മളെ കണക്കുകൾ ഏകദേശം പറയുന്നത്, കാണാത്ത ആൾക്കാരെയൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോഴേ. അതായത് മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ഒരു 1400-1500 പേര് റെക്കാർഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? നമുക്ക് വോട്ടർമാരെ എണ്ണാണ് അല്ല 815 പ്ലസ് കുട്ടികൾ അടക്കമുള്ള ആളുകൾ അവിടെ ഇല്ലേ? കുട്ടികളടക്കം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരു 1700 പേരുണ്ടാവില്ലേ? എന്തായാലും 18 വയസ്സ് ആ ഒരു 500 പേര് കൂട്ട, 1700 പിന്നെ ഒരു 1750 മറ്റേ അന്യ സംസ്ഥാന ആൾക്കാരുണ്ടാവില്ലേ? വീടുകൾ തന്നെ ഒരു 1500 പേര് ഉണ്ടാവില്ലേ? 450 വീടുകൾ, 484 വീടുകൾ അടിക്കലേ 500 മുകളിലുണ്ട് മറ്റു സ്ഥാപനങ്ങളടക്കം. അതെ, റെക്കാർഡിക്കലായിട്ട് മാത്രമാണ് 400 ചെല്ലാനുള്ളത്. പക്ഷെ റെക്കാർഡിക്കൽ അല്ലാത്ത നമ്പർ ഇടാത്ത വീടുകളില്ലേ? പുതിയ ലൈസൻസിന്റെ വീടൊക്കെ പണി തുടങ്ങുന്നുണ്ട്. ആ പിന്നെ ഈ പിന്നെ ഇതിലുണ്ടല്ലോ ഹോം സ്റ്റേയില് ധാരാളം ആൾക്കാർ താമസിക്കുന്നില്ലേ? ഹോം സ്റ്റേ ഇപ്പൊ നമുക്ക് ഹോം സ്റ്റേ പിന്നെ ചുരൽമല ഒരു ഹോം സ്റ്റേ ആണ് പോയത്, മുണ്ടക്കയിലെ ഒരു റിസോർട്ടും പിന്നെ മറ്റുള്ളതൊന്നും അങ്ങനെ ഉള്ളോട്ടാണ്, പിന്നെ കുറേ കൂടി ഉയർന്ന പ്രദേശങ്ങളാണ്, അത് പോയിട്ടില്ല. ഈ അമ്പലവയലിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ഭൂചലനം എല്ലാം തന്നെ ഇവിടെ ഉണ്ടായത് തന്നെയല്ലേ? അതേപോലെ ഇവിടെ ഭൂചലനം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാല് പിന്നെ നമ്മളെ 29 വെളുപ്പിന് ചെറിയ തോതിൽ ഒരു മലയിടിച്ചിലുണ്ടായി ആദ്യം. ചെറിയൊരു പിന്നെ മഴ തുടർച്ചയായിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയതായിട്ട് ഒരു പിന്നെ കല ചെറിയൊരു മണ്ണ് പൊളിച്ചു വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുഴയിൽ അതുപോലെ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് പിന്നെ രാവിലെയാണ് ഞാൻ പറയുന്നത് സംഭവം, ചെറിയ തോതിൽ. അതെ അതെ, 29 രാവിലെ, 29 രാവിലെ. അതെ, 30 രാവിലെ, 30 പുലർച്ചയ്ക്ക്. പുലർച്ചയ്ക്ക് 29 ഉച്ചയ്ക്ക് ശേഷം പുഴയിൽ വലിയ ശബ്ദം ഉണ്ടായിരുന്നു. പുഴയിൽ വലിയ ശബ്ദം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല, വെള്ളം കൂടുതലുണ്ടായിരുന്നു. അതെ, നല്ല ഉയർന്ന വെള്ളം പോവുകയുണ്ടായിരുന്നു. എന്തായാലും അവിടെ മരണം 12,000 പേരുണ്ടാകും. ഇപ്പം അമ്പലവയൽ ഉണ്ടായത് അമ്പലവയൽ ഒരു 20 കിലോമീറ്റർ അകലെയല്ലേ ഇതിപ്പം? ഈ സംഭവ സ്ഥലത്ത് ഇതല്ല, ഇതല്ല നമുക്കിപ്പോ പറഞ്ഞ 50 ഇപ്പൊ മുണ്ടക്കൈന്ന് ഇപ്പോ പിന്നെ 16 കിലോമീറ്റർ മേപ്പാടി, മേപ്പാടിന്ന് 16 കിലോമീറ്റർ വടിവഞ്ചാൽ, വടിവഞ്ചാലിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട് അമ്പലവയൽ എന്ന് പറയാം ടൗണിലേക്ക്. അപ്പം 16 മുതൽ 32-37 കിലോമീറ്റർ ഉണ്ട്. അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് മലകൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞത് 10-20 കിലോമീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ.